ഹലോ എവ്രി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു സ്കിൽ ടു സക്സീഡ്. നമുക്ക് എങ്ങനെ ഒരു പർട്ടിക്കുലർ ഡാറ്റാബേസിൽ റോ ഐറ്റംസിലുള്ള റെസ്പെക്റ്റീവ് വാല്യൂസിന്റെ ഫോർമാറ്റ് ഓട്ടോമാറ്റിക്കലി ഒരു സെർട്ടൻ കണ്ടീഷൻ കൊടുത്തിട്ട് ചേഞ്ചസ് വരുത്താൻ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചെറിയ സ്നാപ്ഷോട്ട്, അതിൽ കാണാം ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബ്രാൻഡിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റവന്യൂ ആ റെസ്പെക്റ്റീവ് മന്തിന് താഴെ കൊടുത്തത്. പക്ഷേ അവിടെ ചെറിയ കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ആ റെസ്പെക്റ്റീവ് ബ്രാൻഡിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഏതെങ്കിലും ഒന്ന് ചെറുതാണെങ്കിൽ, അതായത് ഏറ്റവും മിനിമം വാല്യൂ അത് റെഡ് കളറിലും അതുപോലെ തന്നെ ഏറ്റവും കൂടിയ വാല്യൂ ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഗ്രീൻ കളറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സെർട്ടൻ കണ്ടീഷൻ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഔട്ട്പുട്ട്, അതിന്റെ എൻഡ് റിസൾട്ട് ആണ്, ഒരു ഡെമോ എന്നുള്ള ടാബിൽ. ശേഷം അത് എങ്ങനെ പ്രാക്ടിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. നിങ്ങളെ മുന്നേ ഇവിടെ കാണുന്ന ഈ സെയിൽസ് റിപ്പോർട്ടിനാണ്ടുള്ള റെസ്പെക്റ്റീവ് ബ്രാൻഡിന്റെ ലിസ്റ്റ് ഉണ്ട്, അഥവാ പ്രൊഡക്ട് ലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും റവന്യൂ ആ റെസ്പെക്റ്റീവ് മന്ത്സിന്റെ താഴെ, അതായത് ജാനുവരി ഒരു ഡിസംബർ വരെ മന്ത്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അതിന്റെ താഴെ റവന്യൂ ഡീറ്റെയിൽസും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. പക്ഷേ എനിക്കിവിടെ വേണ്ടത് ഓരോ പ്രൊഡക്റ്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ റെസ്പെക്റ്റീവ് മന്ത്രിയിലുള്ള ഡാറ്റ, അതായത് ഈ കേസിൽ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് റവന്യൂസ്, റൈറ്റ്. അതിൽ ഏറ്റവും കുറവുള്ളത് റെഡ് കളറിലും ഏറ്റവും കൂടിയത് ഗ്രീൻ കളറിലും ഓട്ടോമാറ്റിക്കലി കാണിക്കണം. അതായത് ഈ കേസിൽ ആപ്പിൾ എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വന്നതിൽ ഏറ്റവും ലീസ്റ്റ്, ഏറ്റവും മിനിമം വാല്യൂ വന്നത് 100, അതുകൊണ്ട് 100 ഇവിടെ കാണിച്ചു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ 983 ആണ്. ഇനി ഇവിടെ 100 പകരം ഞാൻ 1000 അടിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഇത് 1000 ആകുന്നു. ഈ റോയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ 1000ഉം 20 ആണ് ഏറ്റവും മിനിമം വാല്യൂ. ഇനി എൻഡിൽ പോയിട്ട് ഈ വാല്യൂ ഞാൻ 10 കൊടുക്കുന്നു. അപ്പോൾ അത് റെഡ് കളറിലായി, റൈറ്റ്. ഇനി ഫസ്റ്റ് വാല്യൂ ഞാൻ 2000 കൊടുക്കുന്നു, ഇത് ഗ്രീൻ കളറിലും ആയി, റൈറ്റ്. ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഡെല്ലിൽ നിന്നുള്ള പ്രൊഡക്റ്റ് അഗെയിൻസ്റ്റ് ആയിട്ട് ഫെബ്രുവരി മാസത്തിൽ 567 ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് 200 ആക്കുന്നു, എൻ്റർ ചെയ്തു. 200 ആയിരിക്കും ഏറ്റവും മിനിമം വാല്യൂ ഈ റോത്ത്, റൈറ്റ്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന വാല്യൂ ഇതാ 989 ആണ്. ആ വാല്യൂ ജസ്റ്റ് ഒന്ന് ഞാൻ 150 ആക്കുന്നു. സോ ഓട്ടോമാറ്റിക്കലി 150 റെഡ് കളറിലും അതുപോലെ തന്നെ 940 എന്നുള്ള ഉയർന്ന വാല്യൂ ഗ്രീൻ കളറും കൺവേർട്ട് ചെയ്തു, റൈറ്റ്. ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്, നമ്മൾ ഈ ഡാറ്റയിൽ പെർസ്പെക്റ്റീവ് കണ്ടീഷൻ കൊടുത്തത് ഇതിൻ്റെ ഫോർമാറ്റ് മാറാണ്, റൈറ്റ്. കളർ വൈസ് ഇങ്ങനെ മാറിക്കൊടുക്കുക. അതുകൊണ്ട് തന്നെ എക്സലിൻ്റെ കണ്ടീഷൻ ഫോർമാറ്റിംഗ് നല്ലൊരു പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാറ്. നമുക്ക് അങ്ങനെയുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ട ജസ്റ്റ് ഒരു ഡെമോ ആണ്. നെക്സ്റ്റ് ടാബ് ആയി ലേണിംഗിലേക്ക് പോവാം. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ആദ്യം വേണ്ട നിങ്ങൾ കണ്ടീഷൻ എവിടെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, ആ ഏരിയ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഈ ഏരിയ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. സോ ഇവിടെ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ സെലക്ട് ചെയ്തു. ഫസ്റ്റ് ആക്റ്റീവ് സെൽ ഇവിടെ ഏതാണ് വരുന്നത്, B3 ആണ്, റൈറ്റ്. ശേഷം ഈ ഹോം ടാബിനുള്ള സ്റ്റൈൽ എന്നുള്ള ഗ്രൂപ്പിൽ കണ്ടീഷൻ ഫോർമാറ്റ് എന്നുള്ള റിബൺ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ന്യൂ റൂൾസ് എന്നുള്ള, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ സെലക്ട് ചെയ്യാൻ റൂൾ ടൈപ്പ് ഉണ്ടാവും, അതിൽ ഏറ്റവും താഴെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ്. കാരണം ഇവിടെ ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, നമ്മുടെ ഇഷ്ടമുള്ള അനുസരിച്ചുള്ള ഫോർമാറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് ഓപ്റ്റ് ചെയ്യുന്നു. ശേഷം ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എക്സലിൽ ഏതൊരു ഫംഗ്ഷൻസ് ആൻഡ് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഈക്വൽ ടു സൈൻ, ഈക്വൽ ടു. ശേഷം നമ്മൾ ഈ സെലക്ട് ചെയ്ത ഏരിയയിലെ ഫസ്റ്റ് സെൽ, അതായത് ആക്റ്റീവ് സെൽ B3 ആണ്, റൈറ്റ്. സോ B3 അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു, ആൻഡ് ഈക്വൽ ടു. ഇതിൽ ഫസ്റ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മിനിമം വാല്യൂ, അതായത് ഏറ്റവും ചെറിയ വാല്യൂന് ഇന്ന കളർ ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് മിനിമം ഫംഗ്ഷൻസിൻ്റെ ഫോർമുല MIN, മിനിമം, ഓപ്പൺ ബ്രാക്കറ്റ്, എഗെയിൻ ഫസ്റ്റ് റോ ഏതാണ്, നമ്മുടെ ആപ്പിളിൻ്റെ റോ ആണ്, അതായത് B3 തൊട്ടിട്ട് M3 വരെ, റൈറ്റ്. സോ B3 കോളൻ, കോളം ഉദ്ദേശിക്കുന്ന റേഞ്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോളൻ M3, ക്ലോസ് ദി ബ്രാക്കറ്റ്. കഴിഞ്ഞിട്ടില്ല. ശേഷം ഈ B എം എന്നുള്ള ആ കോളം ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം. ലോക്കിങ്ങിനെ കുറിച്ചുള്ള മൾട്ടിപ്പിൾസ് വീഡിയോ ഞാൻ മുമ്പിട്ടതാണ്, അതിന് അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറയും. എന്തിനാ ലോക്ക് ചെയ്യുക എന്നുള്ളൊക്കെ കാരണം ആ വീഡിയോ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അതിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് B എന്ന കോളം ലോക്ക് ചെയ്യാനായിട്ട് B തൊട്ട് മുന്നേ ഡോളർ സൈൻ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ M എന്നുള്ള കോളം ലോക്ക് ചെയ്യാൻ M തൊട്ട് മുന്നേ ഡോളർ സൈൻ ഇൻസേർട്ട് ചെയ്യുന്നു, അതായത് അബ്സല്യൂട്ട് റെഫറൻസിലേക്ക് മാറ്റുന്നു. സോ ഇവിടെ ഞാൻ കണ്ടീഷൻ വെച്ചത് ഈ സെലക്ട് ചെയ്ത ഡാറ്റാബേസിലെ ഏതെങ്കിലും റെസ്പെക്റ്റീവ് റോസിലെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും സെല്ലിലുള്ള വാല്യൂ മിനിമം വാല്യൂ കാണിക്കുകയാണെങ്കിൽ എനിക്കത് റെഡ് കളർ ഹൈലൈറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ റെഡ് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫോർമാറ്റ്. സോ ജസ്റ്റ് ഒന്ന് ലൈറ്റ് റെഡ് കൊടുക്കുന്നു, മോർ കളേഴ്സിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് കളർ ഓപ്റ്റ് ചെയ്തു. ഓക്കെ ആൻഡ് ഓക്കെ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ റെസ്പെക്റ്റീവ് റോസിലുള്ള മിനിമം വാല്യൂ മാത്രം റെഡ് കളർ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നു. 209 ആണ് ഈ റോളിലെ ഏറ്റവും ചെറിയ വാല്യൂ. ഇനി ഞാൻ 983 ഉള്ള 10 ആക്കുന്നു, അതിലേക്ക് മാറി. 761 ഉള്ളത് 1 ആക്കുന്നു, അതിലേക്ക് മാറി, റൈറ്റ്. അതുപോലെ തന്നെ ഈ റോഡായിട്ടുള്ള 801 ഉള്ള 100 ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറാൻ പറ്റും, റൈറ്റ്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഒറ്റ കണ്ടീഷനാണ്, അതായത് റെസ്പെക്റ്റീവ് റോസിലുള്ള ഏതെങ്കിലും സെൽ വാല്യൂ മിനിമം കാണിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ കാണിക്കുകയാണ് റെഡിലേക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഏറ്റവും കൂടിയ വാല്യൂ ഗ്രീനിലേക്കും ആക്കണം, അതിനൊരു കണ്ടീഷൻ കൊടുക്കണം. സെയിം സ്റ്റെപ്പ് തന്നെയാണ് അവിടെ, മാറ്റം വരാം നമ്മൾ ഫോർമുല ബിൽഡപ്പ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഞാൻ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ശേഷം കണ്ടീഷൻ ഫോർമാറ്റിംഗ്, നമ്മൾ മുമ്പേ കൊടുത്ത ഫോർമുല കാണണമെങ്കിൽ മാനേജ് റൂൾസ് എടുത്താൽ മതി, ഇവിടെ കാണാൻ പറ്റും നമ്മൾ എന്താ മുമ്പേ കൊടുത്തതെന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് റൂൾസ് അടിക്കുന്നു.
ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക, വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കോപ്പി ചെയ്യുന്നു, ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ഫോർമാറ്റിലേക്ക് വരാം, ന്യൂ റൂൾസ്, യൂസ് ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ്, അടുത്ത കണ്ടീഷൻ കൊടുക്കും. ജസ്റ്റ് ആ നമ്മൾ കോപ്പി ചെയ്ത ഫോർമുല ഉണ്ടല്ലോ മുമ്പേ കൊടുത്തത്, അത് ജസ്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ശേഷം മിനിമം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാക്സിമം ആക്കുക, മാക്സ്. ഇപ്പോൾ ഇവിടെ ഫോർമാറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, മാക്സിമം ആണെങ്കിൽ ഗ്രീൻ കളറിലും ഫോർമാറ്റ് എടുക്കുന്നു, ജസ്റ്റ് ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു, ആൻഡ് ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കാണിച്ചു, റൈറ്റ്. ഫോർ എക്സാമ്പിൾ 354 ഉള്ള 3000 ആക്കുന്നു, മറന്നത് കാണാൻ പറ്റും. ഇവിടെ 600 ഉള്ള 5000 ആക്കുന്നു, അതും മാറാൻ പറ്റും, റൈറ്റ്. ഇനി ഇൻ കേസ് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടീഷൻ ഫോർമാറ്റിൽ പോയിട്ട് ഇവിടെ കാണാൻ പറ്റും, മാനേജ് റൂൾസ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത രണ്ട് കണ്ടീഷൻസും കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർ എക്സാമ്പിൾ ഗ്രീൻ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ടൂൾസ് അടിച്ചാൽ മതി, ഡയറക്റ്റ്ലി ഇവിടെ നിന്നും മാറ്റാൻ പറ്റും, കണ്ടില്ലേ. സോ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു. ഇൻ കേസ് കംപ്ലീറ്റ്ലി ഞാൻ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഫോർമാറ്റ് എടുക്കുക, ക്ലിയർ റൂൾസ്, ക്ലിയർ റൂൾസ് ഫ്രം എൻ്റയർ ഷീറ്റ്. ഇപ്പോൾ നോർമൽ മോഡിലേക്ക് വന്നു, ഓക്കെ. സോ ഈ വർക്ക് ഷീറ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ എൻ്റെ എൻ്റയർ വീഡിയോൻ്റെ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ വർക്ക് ഷീറ്റ് അവിടെ ഉണ്ട്, കംപ്ലീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അറ്റ് ടൈം. സോ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ കമൻറ്റ് ബോക്സിലിടുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.